സദസ്സിന്റെ ഇരുവശങ്ങളിലുമുള്ള മുഴുവൻ ആടുകളും ഒഴിവുള്ള സ്ഥലങ്ങൾ നോക്കിയിരുന്ന് സദസ് ഭംഗിയാക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بهمان الله ومن المؤمنين الله سبحانه وتعالى അവന്റെ മഹതായ പദവികൊണ്ട് ഉള്ളാളത്തോരെ പേരിൽ ഒരുമിച്ച് കൂടിയാൽ നമ്മളെ ഒരുമിച്ച് കൂടാനുള്ള കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനബറുകളുടെ ദർജയെ അള്ളാഹുത്തല്ലെ ഏറ്റുകൊടുക്കട്ടെ. അർഹമ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പരാൻ അഞ്ചാറ് കൊല്ലത്തോളമായി വഫാത്തായി. അവരുടെ ബറക്കത്തെ നീ ഞങ്ങൾക്ക് എപ്പോഴും ചൊരിച്ചു തരണം അള്ളാഹ്. അവരുടെ നടപടിക്രമങ്ങൾ പഠിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നീ നൽകണം അള്ളാഹ്. ബഹുമാനമുള്ള മുത്തുമുമിനികളെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതേസമയത്ത് ഞാൻ ഒരു വയസ്സനാണ്, ക്ഷീണിതനാണ്, എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കുവാൻ ഇപ്പോഴാപതില്ല. എങ്കിലും എൻ്റെ ഓമന മോമിനികളോട് പറയാനുള്ളത്, നിശ്ചയമായിട്ടും മറപ്പെട്ട് കിടക്കുന്ന മഹാനബറുകളുടെ നടപടിക്രമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഹയാത്ത് കാലത്ത് എത്ര ഏതെല്ലാം തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ പഠിക്കാനുണ്ട്. ഒരേ ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യൻ ഓടിട്ട വരിയും കൂടിയില്ല, മുളിയിട്ട പരക്കാരനായിട്ട് വന്ന് ക്ഷണിക്കുകയാണെങ്കിലും മഹാനവറുകൾ പോയി കൊടുക്കും, നല്ലോണം സന്തോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഏത് സമയത്തും, അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ, നിശ്ചയമായിട്ടും മഹാനവറുകൾ കാണിച്ചു തന്ന വഴി നമ്മൾ എപ്പോഴും ഓർമ്മ വെക്കണം. മഹാനവറുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ ഇപ്പോഴും അത് ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തിലാക്കി തരട്ടെ. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലതകൂനു ശുഹദാലന്നാസ് വകൂന റസൂലു അലൈക്കും ഷഹീദ. വകദാലിക, അതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു തആല പറയുന്നു. അതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞു. എൻ്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. എന്ത്? കഅബാലയത്തിനെ കിബിലയാക്കിയിട്ട് വെച്ചതിനെ അതിൽ ചേഞ്ച് പറ്റിയതിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദനയുണ്ട്. ആ വേദന തീരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുന്നു? മേൽഭാഗത്തേക്ക് അതിനെറാത്ത കല്ലുബ വജീക വിസമായി, നിശ്ചയമായിട്ടും തങ്ങളുടെ നോട്ടം നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കഅബാലയത്തിനെ കിബിലയാക്കിയിട്ട് മാറ്റി വെച്ചതിനെ സംബന്ധിച്ച് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദനയുണ്ട്. ജിബ്രീലിന് ചേഞ്ചാക്കിയതായിരിക്കുന്ന നിയമമായിട്ട് വരുമോ, കഅബത്തിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാനായിട്ട് വരുമോ എന്നുള്ള ആ ബേജാറിൻ്റെ നേരത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അത് ശരിയാക്കി. തങ്ങൾക്ക് വേദന വേണ്ട, തങ്ങൾക്ക് വേദനയാകുന്ന ഒരൊറ്റ ഷെയ്യ് ഞാൻ ചെയ്തറിയില്ല,
തങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു പരിപാടിയും ഞാൻ തീരുമാനിച്ച് വെച്ചറിയില്ല. എല്ലാം തങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓമന മുത്തു മുഅ്മിനീങ്ങൾ നിശ്ചയമായിട്ടും നിശ്ചയമായിട്ട് ശ്രദ്ധിക്കണം. 24 മണിക്കൂറും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഭാര്യയോടോ നമ്മളെ മക്കളോടോ നമ്മളെ ബാപ്പാ മാതാപിതാക്കളോടോ ആരോട് പെരുമാറുന്നുണ്ടെങ്കിലും അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓമന മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നീ നിന്റെ വീട്ടിലേക്ക് എവിടുന്നെങ്കിലും കയറി വരികയാണെങ്കിൽ ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നിശ്ചയമായിട്ടും ഒരു കുല്യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് ഓതി വെക്കണം. എന്നിട്ട് നീ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആരെയാണോ ആദ്യമായിട്ട് കണ്ടത്, ബാപ്പാനെ കണ്ടോ, ബാപ്പാക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പറയണം. ഇതിനതിൻ്റെ അകത്തെ റൂമിലേക്ക് കടക്കുമ്പോൾ ഉമ്മാനെ കണ്ടാൽ ഉമ്മാട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പറയണം. ഭാര്യനെ കണ്ടാൽ ഭാര്യക്ക് അസ്സലാമു അലൈക്കും പറയണം. സംസാരിക്കാൻ പിന്നെ സൗകര്യപ്പെടാത്ത ഒരു കുട്ടിയാണെങ്കിൽ കുട്ടീനെ തൊട്ടുമുത്തണം. അതുപോലെ തന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ബാപ്പയോടും ഉമ്മയോടും ഭാര്യയോടും പെമ്മക്കളോടും ജ്യേഷ്ഠന്മാരോടും എല്ലാരോടും എന്താക്കണം, ഇറങ്ങുമ്പോൾ എല്ലാരോടും സലാം പറഞ്ഞിട്ട് ഇറങ്ങാവൂ. നിശ്ചയമായിട്ടും അതെല്ലാം പിള്ളേർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ ബഹുമാനമുള്ള ഉള്ളാളത്തൂർ, ഞാനെപ്പോഴും ഉള്ളാളത്തൂറെന്നാ പണ്ടേ പറയല്, ഉള്ളാളത്തൂർ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഞാനവിടെ പുറത്ത് നിന്നിട്ട് എത്രയോ പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ റംസാൻ മാസത്തിൽ ചിലപ്പോൾ ഉള്ളാളത്തേക്ക് തിറാവി നിക്കിരിക്കാൻ പോക്കുണ്ട്. എന്തിനാണെന്നറിയോ, ബഹുമാനമുള്ളവർ തിറാവി നിസ്കാരത്തിൻ്റെ ശേഷം വിത്ര നിസ്കാരത്തിന് പുറത്തെ പള്ളിയിലേക്ക് വന്നിട്ട് കൈ കെട്ടും. ആദ്യം തിറാവിയെല്ലാം നിക്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്ത് വന്നിട്ട് അകത്ത് തിറാവി നിസ്കാരം നടക്കുന്ന റൂമിൻ്റെ പുറത്ത് വന്നിട്ട് വിത്ര നിസ്കാരം ബഹുമാനമുള്ള ഉള്ളാളത്തോടെ നിക്കിരിക്കും. അതിൽ കുറേ ആളെല്ലാം അതിൽ കൂടും. അത് 11 റക്അത്തിൽ വിത്ര നിസ്കരിക്കുന്ന സ്വഭാവമാണ് മഹാനായ ഉള്ളാളത്തോട് ചെയ്ത് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ ഓമന മുത്താലിമീങ്ങൾ അതുപോലെ ഉസ്താദന്മാരും പിരവിലെ മഹാന്മാരും എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, നമ്മളുടെ നടപടിക്രമങ്ങൾ അത് കാര്യമായ നടപടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ കദാലിക ജഅൽനാകും ഉമ്മത്തം വസത്തൽ ലിതകൂനു ശുഹദാലന്നാസ്, നിങ്ങളെ അതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷേ അല്ലാഹു തആല പറയാണ് ജഅൽനാകും, നിങ്ങളെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മത്തം വസത്ത ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി. നിങ്ങൾ കാലിന് ചെരുപ്പിടുന്നെങ്കിലും കാലിന് ചെരുപ്പ് ഊരുന്നുണ്ടെങ്കിലും ഭാര്യയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇളമ്മ മൂത്തമ്മാരോട് പെരുമാറുന്നുണ്ടെങ്കിലും എല്ലാം വളരെ കണ്ടീഷനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തമന്മാരായ ജനങ്ങൾ അല്ലാഹു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനില്ല തക്കൂനു ശുഹദാലന്നാസ്, നിങ്ങൾ ജനങ്ങളെ മേൽ പിന്നെ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി. അപ്പം ജനങ്ങൾ കാണിച്ചു കൊടുക്കണം. ജനങ്ങൾ കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹദായ ഫദല് കൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നത് അതൊരു കാര്യമായ ഒരു നിലപാടാണ്. അതുപോലെ കാലിനിട്ട് ചെരുപ്പിനെ ഊരുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഇടത്തേക്കാലിൻ്റെ ചെരുപ്പാണ് ആദ്യം ഊരേണ്ടത്. കാലിന് ചെരുപ്പ് ധരിക്കുമ്പോൾ സൂക്ഷിക്കണം, വലത്തേക്കാലിൻ്റെ ചെരുപ്പാണ് ആദ്യമായിട്ട് ധരിക്കേണ്ടത്. അങ്ങനെ ഏതൊരു വിഷയത്തിലും നമ്മളൊരു ദലീല് കാണിക്കുന്ന മാതിരി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും, നമ്മൾ കല്യാണം കഴിക്കുമ്പോഴും ഒതു കൊടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിക്കണം. ഒരു കുട്ടി, ഒരു ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മുത്താലിമായ കുട്ടി ആ ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഉസ്താദ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിയോട് പറഞ്ഞു, ബാമോനെ
നീ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ പള്ളി ആ ഉസ്താദിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പള്ളി ഇരുന്നു. ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ ഈ മുത്താലിമായ കിടാവനോട് ആ ക്ഷണിച്ചത് ആ ഉസ്താദ് ചോദിച്ചു, നീ ആരെയത്തുമോനെ പഠിച്ചിരുന്നത്? നീ എവിടുന്ന ഓതി പഠിച്ചത്? ആരവക്കെന്നാണ് എന്ന് ചോദിച്ചു. എന്തിനാ ചോദിച്ചെന്നറിയോ? കുട്ടി ഇടഭാഗം കൊണ്ട് ചമക്കുന്ന കണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന കുട്ടി ബലഭാഗത്ത് ബലഭാഗം കൊണ്ട് ചമക്കുന്നതായിട്ടല്ല കണ്ടത്, ഇടഭാഗത്ത് ചമക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഈ ഉസ്താദ് ചോദിച്ചു കുട്ടിയോട്, നീ എവിടുന്ന മോനെ പഠിച്ചത്? അപ്പൊ കുട്ടീൻ്റെ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ബലത്തെ പല്ല് വേദനയാണ്. നീ പഠിച്ചത് എവിടുന്നാണോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടീൻ്റെ മറുപടി, എൻ്റെ വലത്തെ പള്ള പല്ല് വേദനയായതുകൊണ്ട് ഞാൻ ഇടത്തെ പല്ലുകൊണ്ട് ചമച്ചതാണ്, എന്നല്ലാണ്ട് ഉസ്താദ് പഠിപ്പിക്കാഞ്ഞിട്ടൊന്നുമല്ല എന്ന്. എന്നതുപോലെ എൻ്റെ ബഹുമാനമുള്ള ഓമന മൂമിനികൾ ഓരോരുത്തരും എന്താക്കണം എന്നറിയോ? നിശ്ചയമായിട്ട് നമ്മളെ നടപടിക്രമങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർ കണ്ടാൽ അത് പഠിക്കണം. വാസ്തവത്തിൽ കണ്ണിയത്തൂര് ഒരു പ്രാവശ്യം ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയാലേ കണ്ണിയത്തൂര് പുറത്ത് മുറ്റത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? അവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട്. ആ വീടുകളെ എല്ലാം ഓരോരുത്തരും വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഈ മൊയ്ലാരുട്ടീൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്, ഇന്ന് ഞാൻ വരൂല, നാളെ ഞാൻ വരുള്ളൂ, അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരെങ്കിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കണ്ണിയത്തൂര് ആ ബാക്കിയുള്ള മൂന്ന് പേരക്കാരോട് പറഞ്ഞു കൊടുത്ത്, അന്ന് ഞാൻ അവിടെയുണ്ട് എന്ന മാതിരി നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങളും അത് ബഹുമാനമുള്ള പരിശുദ്ധമായ ദീൻ ഇസ്ലാം അംഗീകരിച്ച ഇടപാടുകളായിരിക്കണം. നമ്മൾ എല്ലാ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വലിയ ആൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നതിനെ നമ്മൾ നോക്കി പഠിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ നോക്കണം. അങ്ങനെ എല്ലാ ഓരോരുത്തരും ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദലുകൊണ്ട് അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ നിന്റെ മഹത്തായ ഫദലുകൊണ്ട് ഞങ്ങളെ നീ അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർത്തി തരണം. അല്ലാഹ് നിന്റെ ബഹുമാനമുള്ള പൊരുത്തം കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ബഹുമാനമുള്ള ഉലൂമ് നീ ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണം റഹ്മാനെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഉലൂമുകളെ നല്ലപോലെ ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്നതുവരെ ബഹുമാനമുള്ള ഉലൂമ് നീ ഞങ്ങൾക്ക് പഠിക്കുന്ന നിലയിൽ നിലനിർത്തി തരണം റഹ്മാനെ. ബഹുമാനമുള്ള തങ്ങളവരുകളെയും അവരെ ബഹുമാനപ്പെട്ട കുടുംബങ്ങളെയും ദുനിയാവിൽ മാഹിറത്തിൽ നീ സന്തോഷത്തിലാക്കണം അല്ലാ, നീ റാഹത്തിലാക്കണം അല്ലാ. നിന്റെ മഹത്തായ ഫദലുകൊണ്ട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നല്ല പുഞ്ചിരിയോടുകൂടി ഞങ്ങൾക്ക് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരണം റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ സ്വർഗ പൂങ്കാവനത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പടച്ച തമ്പുരാനെ, നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതുന്നത് അത് ഞങ്ങൾക്ക് നീ കേൾപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്കത് കാണിച്ചു തരണം റഹ്മാനെ. അതുപോലെ റഹ്മാനു റഹീമുമായ നിന്റെ അടിയങ്ങൾക്ക് ബഹുമാനമുള്ള സൂറത്തു റഹ്മാൻ നീ ഓതി കൊടുക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതി കൊടുക്കുന്നതും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ ബഹുമാനമുള്ള ഉള്ളാളത്തോരെ ബഹുമാനങ്ങളെ നീ കൂട്ടി കൊടുക്കണം തമ്പുരാനെ. അവരെ കുടുംബത്തിൽ എന്ത് വിഷമമുണ്ടെങ്കിലും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും എല്ലാം നല്ല റാഹത്തിലാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ ഭാഗത്ത് പല തരത്തിലുള്ള പിന്നെ സ്കൂളുകളും അതുപോലെ പിന്നെ മദ്രസകളും പലതും നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ മദ്രസയായിട്ടും അതുപോലെ
പിന്നെ മദ്രസയും അതുപോലെ സ്കൂളുകളും എല്ലാം നല്ല നിലക്ക് അത് നടത്തി തരണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لا اله الا انت سبحانك اني كنت من الظالمين امين برحمتك يا ارحم الراحمين ദ്വാരക്കണമെന്ന് വസീത് ചെയ്തുകൊണ്ട് വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എസ് വൈ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കുട്ടി ബാക്കവി ആശംസകൾ.